ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പൊന്നുസ് വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടൊരു കുഞ്ഞു വ്ളോഗാട്ടോ. അതോടൊപ്പം തന്നെ നല്ലൊരു ചിക്കൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വൈകുന്നേരം ചായ വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മക്കളൊക്കെ ഉറങ്ങി എണീറ്റുണ്ട്. അപ്പോൾ ചായ വെക്കുകയാണ്. അപ്പോൾ ഒന്ന് ചായക്ക് അവർക്ക് കടി അവര് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ അവര്. അപ്പോൾ അതൊന്ന് വറുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വറുത്താൽ ഒന്നും കൂടി നല്ല ക്രിസ്പായിരിക്കുമല്ലോ. അപ്പോൾ ഈ അവിടൊന്ന് കുറച്ച് വറുത്തിട്ടാണ് ഇന്ന് ചായക്ക് അവിടുന്നും ചായയാണ് വൈകുന്നേരം. അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചായപ്പൊടി കിട്ടിട്ട് ചായ കൂട്ടാം. ഇതൊക്കെ എല്ലാവർക്കും അറിയണമായിരിക്കും. അപ്പോൾ അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിറ്റൗട്ട് പോയിട്ടാണ് ചായ കൊടുക്കുന്നത്. ഇഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പൊന്നു മിഠായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിഠായി കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ ഒരുമിച്ച് തരികയാണ്. അപ്പോൾ അവൾ കളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ചീപ്പൊക്കെ തോന്നിട്ട് ഇനി മുടി ചീവിട്ട് കളിക്കാൻ പോകാണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ചായയുടെ കഴിഞ്ഞ് ഇനി രാത്രിക്കുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ രാത്രിക്ക് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. മൈദയും 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ കളറ് ഇട്ടോ, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. കളർ ചേർത്തൊരു ഭംഗിയാണ്. പിന്നെ 1 ടീസ്പൂണ് നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചിക്കനെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 20 മിനിറ്റ് ഇട്ടോ, 20 മിനിറ്റ് വെക്കുക. ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. ഇത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചിക്കനും എടുത്തിട്ടുണ്ട്. ഇത് കസൂരി മേത്തി കേട്ടോ. ഇത് ഉലുവൻ്റെ ഇലയാണ്. അതും അത് 1 ടീസ്പൂൺ വേണം. അപ്പോൾ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. 2 മീഡിയം സൈസ് ഉള്ളിനെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് ഇട്ടോ. ഞാൻ 2 മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 തക്കാളിയുടെ ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കാപ്സിക്കം, ഒരു വലിയ കാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസാണ്, അത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയാട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട്
കട്ടല്ലാതെ നമുക്ക് ഒന്ന് എടുക്കാം. അപ്പോൾ തിളച്ച് വരുന്ന ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കസൂരി മേത്തി ഞാൻ ഒന്ന് ചൂടാക്കി പൊടിച്ചേട്ടോ, അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനും ഗ്രേവിയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്, അത് ഒരാളുടെ ഇഷ്ടത്തിന്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുറവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കന് കൊണ്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളിതൊക്കെ കഴിക്കാൻ പോകാം കേട്ടോ. പിന്നെ ഞങ്ങളിതിപ്പോൾ ഇങ്ങനെയിട്ടോ സെർവ് ചെയ്യാറുള്ളത്. വീട്ടിലാവുമ്പോൾ പാത്രത്തിലേക്കൊന്നും ആക്കാറില്ല, ഇങ്ങനെ തന്നെ ഞങ്ങൾ കൊടുന്ന് വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ തന്നെ കഴിക്കാറുള്ളത്. പിന്നെ പൊറോട്ടയാണ് ഇതൊക്കെ ഉള്ളത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ചിക്കന് വിളമ്പ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടുള്ള ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ, ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെയും കൂടെ കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരുന്നതായിരിക്കും.